ഇന്ത്യക്കാരെ ഏറെ ആശങ്കയിലാക്കി H-1B വിസ നിയന്ത്രണങ്ങൾക്ക് ഉള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചു. ഒരു വർഷത്തേക്കാണ് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 3.25 ലക്ഷം കുടിയേറ്റ തൊഴിലാളികളെയാണ് വിലക്ക് ബാധിക്കുക. ട്രംപിൻ്റെ തീരുമാനത്തിനെതിരെ ഗൂഗിൾ CEO സുന്ദർ പിച്ചെ അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. കുടിയേറ്റം തടയുന്നതിനും രാജ്യത്തെ പ്രാദേശിക തൊഴിലിനെ സഹായിക്കുന്നതിനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് H-1B, L-1 മറ്റ് താൽക്കാലിക തൊഴിൽ പെർമിറ്റുകൾ എന്നിവയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചത്. വിദേശ തൊഴിലാളികളിൽ ഒരു വിഭാഗത്തിന് അമേരിക്കയിൽ താൽക്കാലിക പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുന്നതാണ് ഉത്തരവ്. ഈ മാസം 24 മുതലാണ് ഉത്തരവ് നിലവിൽ വരിക. ഇതോടെ ഏറ്റവും ആശങ്കയിൽ ആയിരിക്കുന്നത് ഇന്ത്യയാണ്. IT മേഖലയിലടക്കം ജോലി ചെയ്യുന്നവരിലും അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരിലും ഏറിയ പങ്കും ഇന്ത്യക്കാർ തന്നെയെന്നതാണ് കാരണം. ഇതോടെ തൊഴിൽ പ്രതിസന്ധി ഇവിടെയും വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. ഉത്തരവിൻ്റെ സമയപരിധി December 31 വരെ. J-1 L-1 വിസക്കാർക്കും താൽക്കാലിക വിലക്ക് ബാധകം. ഉത്തരവിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചതോടെ ഈ വർഷം അവസാനം വരെ ഏകദേശം 3.25 ലക്ഷം കുടിയേറ്റക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കുമാണ് വിലക്ക് ബാധകമാകുക. എന്നാൽ ഇത് 5.25 ലക്ഷം വരുമെന്നാണ് ട്രംപ് ഭരണകൂടത്തിലെ ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ട്രംപിൻ്റെ തീരുമാനത്തിനെതിരെ ഗൂഗിൾ CEO സുന്ദർ പിച്ചെ അടക്കമുള്ളവർ രംഗത്തെത്തി. അമേരിക്കയുടെ സാമ്പത്തിക വിജയത്തിന് പിന്നിൽ കുടിയേറ്റ തൊഴിലാളികളെന്നും വിലക്ക് ഏർപ്പെടുത്തിയ തീരുമാനം നിരാശാജനകമെന്നും സുന്ദർ പിച്ചെ ട്വീറ്റ് ചെയ്തു.